أعوذ بالله من الشيطان الرجيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم 143-ാമത്തെ വചനം. ഇന്നലെയും ഈ വചനമാണ് നാം കേട്ടത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ അല്ലെങ്കിൽ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ വേണ്ടി. വ യക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാവാനും വേണ്ടി. വമാ ജഅൽനൽ ഖിബ്ലത അല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹ്. താങ്കളിപ്പോൾ അഭിമുഖീകരിക്കുന്നതിനെ നാം ഖിബലയാക്കി നിശ്ചയിച്ചത് റസൂലിനെ പിന്തുടരുന്നവരെയും പുറന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാ, ഈ നടപടി വളരെ പ്രയാസമാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചവർക്ക് അതൊട്ടും പ്രയാസമല്ല. വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനക്കും, അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കലും പാഴാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, മനുഷ്യരോട് തീർച്ചയായും അള്ളാഹു അളവറ്റ ദയയും കാരുണ്യവും ഉള്ളവനാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത എന്ന ഭാഗം. ഉമ്മതുൻ വസത്ത് എന്താണ്? മധ്യമ സമൂഹം അല്ലെങ്കിൽ ഉത്തമ സമൂഹം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഉത്തമ സമൂഹമാക്കി മാറാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയത്? അതിൻ്റെ ഉദ്ദേശമാണ് അടുത്ത വാചകം. ലിതകൂനു ഷുഹദാ അലന്നാസ്, ലിതകൂനു നിങ്ങളാകാൻ വേണ്ടി. ലി എന്ന ലാമ് ഇവിടെ ലാമു തഅലീൽ എന്നാണ് അറബി ഭാഷാ വ്യാകരണ നിയമമനുസരിച്ച് ആ ലാമിന് പറയുക. രണ്ട് ലാമുണ്ട്, ലാമു തഅലീലുണ്ട്, ലാമുൽ ആഖിബയുണ്ട്. ഇത് ലാമു തഅലീലാണ്. അത് രണ്ടും തമ്മിൽ വ്യാകരണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം വളരെ മൈന്യൂട്ടാണ്, അതുകൊണ്ടത് ഇവിടെ വിശദീകരിക്കണോ? പറയാമല്ലേ. ശരി, ഈ ലാമുൽ തഅലീൽ എന്ന് പറഞ്ഞാൽ ലാമുൽ തഅലീലും ലാമുൽ ആഖിബയും തമ്മിലുള്ള വ്യത്യാസം. ലാമുൽ ആഖിബ തദ്ഖുലു അലാ അംരിൻ ഗൈർ മുറാദ് ലക്കിന നതീജ ആലതി ഇലൈഹി, ഉദ്ദേശപൂർവമല്ലാത്ത ഒരു കാര്യത്തിലാണ് ലാം ലാമുത്തഅലീൽ വരിക. പക്ഷേ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അതിലേക്ക് തന്നെ മടങ്ങി വരും, അതാണ് ലാമുൽ ആഖിബ. എന്നാൽ ലാമുത്തഅലീലോ തദ്ഖുലു അലാ അംരിൻ മുറാദിൻ ലിയകൂന ഇല്ലത്തിൻ ലിൽഹുക്മ്,
അത് ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്കാണ് കാര്യത്തിലാണ് അത് പ്രവേശിക്കുക. അത് എല്ലത്തിന് വേണ്ടിയായിരിക്കും, ഒരു കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉദാഹരണം, ഇവിടെ എന്തിനാണ് ഉമ്മത്തൻ വസത്താക്കിയത്? ഒരു കാരണം ബോധിപ്പിക്കുകയാണ്. എന്താണ് ആ കാരണം? അത് മുറാദാണ്, ലിതകൂനു ഷുഹദാ അലന്നാസ്, അതാണ് കാരണം. ലിതകൂനു ഷുഹദാ അലന്നാസ്, അത് ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ സാക്ഷികളാവുന്നതിന് വേണ്ടിയാണ്, സത്യത്തിൻ്റെ സാക്ഷികളാവുന്നതിന് വേണ്ടിയാണ്. ഷഹീദ് ഷുഹദ, ഷഹീദിൻ്റെ ബഹുവചനമാണല്ലോ ഷുഹദ. ഇവിടെ രണ്ട് തരം സാക്ഷിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ലിതകൂനു ഷുഹദ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ വേണ്ടി. രണ്ടാമത്തേത് വയക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ അഥവാ അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി. ഈ രണ്ട് കാര്യത്തിനാണ് നിങ്ങളെ ഉമ്മത്തുൻ വസത്ത് ആക്കിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഷഹാദത്ത്, സാക്ഷിത്വം അല്ലെങ്കിൽ സാക്ഷി, ഷഹീദ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സംഗതിയുടെ സാക്ഷിയാവുക എന്നാൽ ആ കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയോ അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയോ, അതല്ലെങ്കിൽ അത് സത്യമാണെന്നതിൻ്റെ തെളിവായി നിലകൊള്ളുകയോ ചെയ്യുക എന്നതാണ്. അതാണല്ലോ സാക്ഷി എന്ന് പറഞ്ഞാൽ, കോടതിയിൽ സാക്ഷി പറയാമെന്ന് പറഞ്ഞാൽ അതെന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, അത് കണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മറ്റുള്ള ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഉമ്മത്തുൻ വസത്ത് എന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ഒരു ഉത്തമ സമൂഹത്തിലെ ആളുകളാവുക എന്നതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മറ്റുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ആ പരിചയപ്പെടുത്തേണ്ടത് കേവലം വാക്കുകൊണ്ട് മാത്രമാകരുത്, അത് കർമ്മത്തിലൂടെയായിരിക്കണം. ആ കർമ്മമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഷുഹദ എന്നതുകൊണ്ട്, ആ കർമ്മം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഷുഹദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മുസ്ലിം ഉമ്മത്ത് ഉമ്മത്തുൻ വസത്താണ്. ആ ഉമ്മത്തുൻ വസത്ത് എന്ന നിലക്ക് അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് കേവലം വാക്കുകൊണ്ട് പറയാറുണ്ട്, പക്ഷേ കേവലം വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് മതിയാവുകയില്ല എന്നതാണ് ഷുഹദ എന്ന പദം ഇവിടെ പ്രയോഗിച്ചതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അത് ഗൗരവത്തോടു കൂടി കാണണം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, രണ്ട് നിലക്കുള്ള സാക്ഷിത്വമാണ് യഥാർത്ഥത്തിൽ ഉമ്മത്തൻ വസത്ത എന്ന നിലക്ക് മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാനുള്ളത്. ഒന്നാമത്തേത് ഇഹലോകത്തുള്ള സാക്ഷിത്വമാണ്, രണ്ടാമത്തേത് പരലോകത്തുള്ള സാക്ഷിത്വമാണ്. ഈ ലോകത്തുള്ള സാക്ഷിത്വത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഉമ്മത്തൻ വസത്തൻ എന്ന നിലക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം. അത് ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ടതാണ്, ഇഹലോകത്ത് വെച്ച് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ പക്കലുള്ളത് സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവനെ ഷഹീദ് എന്ന് വിളിക്കും. അതും ഷഹീദാണ്, അവിടെ നമ്മൾ മലയാളത്തിൽ അതിനെന്ത് ഭാഷാന്തരം ചെയ്താലും ശരി, ഷഹീദ് അതാണ്. തൻ്റെ പക്കലുള്ളത് സത്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവൻ ത്യജിച്ചവനാണ് അല്ലേ. സാധാരണയായി നേരത്തെ പറഞ്ഞ ഉമ്മത്തൻ വസത്തൻ എന്നത് പരിചയപ്പെടുത്തുന്ന, അതിനെ പറഞ്ഞുകൊടുത്ത് പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രബോധനം നടത്തുന്ന ആളുകൾ, അവർക്ക് വേണമെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ
വിശ്വാസത്തിൻ്റെ ഒരംശവുമില്ലാതെ അത് നിർവഹിക്കാം അല്ലേ? ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് മുസ്ലിം സംഘങ്ങളും സംഘടനകളും പ്രബോധന മാധ്യമങ്ങളും മാർഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മുസ്ലിം ഉമ്മത്ത് സ്വയം പോലും സംസ്കൃതരാകുന്നില്ല. പിന്നലെ മറ്റുള്ളവരെ സംസ്കരിക്കൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വിശ്വാസം അയാളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ വിശ്വാസത്തിൻ്റെ സാക്ഷിയാവാൻ കഴിയില്ല. അതാണ്. അപ്പോൾ ഇവിടെ ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ, ഉമ്മത്തൻ വസത്തൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സാക്ഷികളാവുക എന്നതിൻ്റെ വിവക്ഷ, പ്രായോഗിക ജീവിതത്തിലൂടെ വിശ്വാസത്തിൻ്റെ അതുപോലെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധാർമ്മിക മൂല്യങ്ങളുടെ സജീവ തെളിവുകളായി മാറുക എന്നതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് നാം പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ മാത്രമാണ് നാം ഷുഹദാഉകളാകുന്നത്. ലിതകൂനു ഷുഹദാ അലന്നാസ്. മുസ്ലിങ്ങളുടെ സംസാരം കേട്ടിട്ടല്ല, പ്രസംഗം കേട്ടിട്ടല്ല, മറിച്ച് ജനങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് അതിനേക്കാളുപരി മുസ്ലിങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. അതായിരുന്നുവല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെയൊക്കെ ചരിത്രം. അപ്രകാരമായിരിക്കണം നാം. ഇതാണ് ദുനിയാവിൽ വെച്ച് നടത്താനുള്ള സാക്ഷിത്വം എന്ന് പറയുന്നത്. ഇത് തന്നെ ആർക്കുണ്ട്? പ്രവാചകന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് വലിയക്കൂനർ റസൂൽ ആയിക്കും ഷഹീദ എന്ന് പറഞ്ഞത്. റസൂലും നിങ്ങൾക്ക് ഇതുപോലെ സാക്ഷിയാവണം ദുനിയാവിൽ വെച്ച്. അതെങ്ങനെയാണ്? അത് പ്രവാചകനിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം, സംസാരം എന്നതിനേക്കാളുപരി തൻ്റെ ദൈനംദിന ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എല്ലാ അമ്പിയാക്കളും ചെയ്തത് അതാണ്. അമ്പിയാക്കന്മാർ വെറും ഉപദേശികളായിരുന്നില്ല. അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള വേദഗ്രന്ഥം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. ഇന്നത്തെ പോലെ പ്രസംഗങ്ങളായിരുന്നില്ല അവർ നിർവഹിച്ചിരുന്ന ഷഹാദത്ത്. മറിച്ച് താൻ പ്രബോധനം ചെയ്യുന്ന സന്ദേശത്തിൻ്റെ പ്രായോഗിക രൂപമായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചക ജീവിതമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് പ്രവാചകന്മാർ. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നാമത്തെ അംശം. മനസ്സിലായി? രണ്ടാമത്തേത്, ലിതകൂനു ഷുഹദ അലന്നാസ് വയകൂന റസൂൽ അലൈക്കും ഷഹീദ എന്ന് പറഞ്ഞത്, പരലോകത്തും യഥാർത്ഥത്തിൽ ഇപ്രകാരം സാക്ഷിയാവേണ്ടി വരും. അത് ഉമ്മത്തൻ മുസ്ലിമത്തൻ മുസ്ലിം സമൂഹം സാക്ഷിയാവേണ്ടി വരും, പ്രവാചകന്മാരും സാക്ഷിയാവേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരല്ല, നബി പ്രവാചകൻ അർ-റസൂൽ ഇവിടെ സാക്ഷിയാവേണ്ടി വരും. അത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സത്യമാർഗം ഇന്നതാണെന്ന് ശരിക്കും വിവരിച്ചു കൊടുത്തിരുന്നു എന്ന് ആര് സാക്ഷ്യം വഹിക്കേണ്ടി വരും? മുസ്ലിം ഉമ്മത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ആ സാക്ഷ്യത്തിന് റസൂലും എന്ത് ചെയ്യേണ്ടി വരും? സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ വിവക്ഷ. അത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു വിവരിച്ച ഒരു ഹദീസിൽ ഇത് വളരെ കൃത്യമായി കാണാം. അത് ദുനിയാവിലുള്ള സാക്ഷിത്വമാണ്, അതുപോലെ തന്നെ പരലോകത്തുള്ള സാക്ഷിത്വവും ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒന്നിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ജനാസ കൊണ്ടുപോയി. അപ്പോൾ ചിലർ ആ ജനാസയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബത്ത, അത് സ്ഥിരപ്പെട്ടു എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു.
മറ്റൊരു സന്ദർഭത്തിൽ മോശമായി പറഞ്ഞു മറ്റൊരു ജനാസ കൊണ്ടുപോകുമ്പോൾ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബത്ത പറഞ്ഞു. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നിങ്ങൾ ആരെപ്പറ്റി നല്ല നിലയിൽ പുകഴ്ത്തി പറയുന്നുവോ അവന് സ്വർഗം ഉണ്ട്, സ്ഥിരപ്പെട്ടു. നിങ്ങൾ ആരെപ്പറ്റി മോശമായ നിലയിൽ പ്രസ്താവിക്കുന്നുവോ അവന് നരകവും സ്ഥിരപ്പെട്ടു. എന്നിട്ട് നബി തിരുമേന ഈ വചനം ഓതി, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ഷുഹദാ അലന്നാസ്. വിശ്വാസി സമൂഹം ഒന്നിച്ചൊരാളെക്കുറിച്ച് നല്ലതൊരുമ്പോൾ നല്ലതായിരിക്കും. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു പരലോകത്ത് വെച്ചാണ്. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അതിൻ്റെ വളരെ സംക്ഷിപ്തം നമുക്ക് മനസ്സിലാക്കാം. അത് ഇങ്ങനെയാണ്, ഖിയാമത്ത് നാളിൽ നബിമാരും അവരുടെ സമുദായങ്ങളും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടും. ചിലരുടെ കൂടെ ഒരാൾ, രണ്ടാൾ, കുറച്ചധികം ആളുണ്ടാവും. അങ്ങനെ ഒരു നബിയുടെ ജനതയെ വിളിച്ച് നിങ്ങൾക്ക് ഇദ്ദേഹം പ്രബോധനം ചെയ്തിരുന്നുവോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ജനത പറയില്ല എന്ന്. ആ നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഉണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കും ആരാണ് സാക്ഷി? അപ്പോൾ അദ്ദേഹം പറയും മുഹമ്മദും അദ്ദേഹത്തിൻ്റെ സമുദായവും എന്ന്. സത്യത്തിൽ മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ആ നബി പ്രബോധനം ചെയ്തിട്ടില്ലല്ലോ. ആ ജനത ജീവിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ സമുദായം ഉണ്ടോ? ഇല്ല. ഇദ്ദേഹം ആ ജനതയ്ക്ക് പ്രബോധനം നൽകിയിട്ടുണ്ടോ എന്നവരോട് ചോദിക്കും. അവരുണ്ട് എന്ന് മറുപടി പറയും. അപ്പോൾ വീണ്ടും നിങ്ങൾക്കതിനെപ്പറ്റി വിവരം ലഭിച്ചത് എങ്ങനെ എന്ന് ചോദിക്കും. അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി വന്ന് വിവരിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നബി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നബി ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായി? അത് ഉറപ്പായി. ഞങ്ങളുടെ നബി എന്താ പറഞ്ഞത്? റസൂൽമാർ അവരവരുടെ ജനങ്ങൾക്ക് പ്രബോധനം നൽകിയിട്ടുണ്ട്. അതാണ് ലിയക്കൂനു റസൂലു അലൈക്കും ഷഹീദ. ഇവിടെ രണ്ടും വന്നല്ലോ. ഇവിടെ മുസ്ലിം ഉമ്മത്തിൻ്റെ സാക്ഷ്യം വന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബിയെ വരുത്തും. എന്നിട്ട് അദ്ദേഹത്തോട് തൻ്റെ സമുദായത്തെപ്പറ്റി ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരെപ്പറ്റി നല്ലത് പറയും. അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തും. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സാക്ഷിത്വത്തിൻ്റെ എന്താണ് ഭാഗമാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ സാക്ഷികളാകണമെങ്കിൽ എന്ത് വേണം? അതാണൊരു വിഷയം. ഇങ്ങനെ സാക്ഷികളാകണമെങ്കിൽ കേവല നാമമാത്ര മുസ്ലിമായാൽ കാനേശുമാരി മുസ്ലിമായാൽ നടക്കുമോ? നടക്കൂല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ പരിപൂർണമായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ സാക്ഷിത്വത്തിനുള്ള അധികാരം അവർക്ക് അവിടെ ലഭിക്കുകയുള്ളൂ. അതാണ് അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അതാണ് ഞാനൊരു സാക്ഷിയാവേണ്ടവനാണ്. ദുനിയാവിലും ആഖിറത്തിലും സാക്ഷിയാവേണ്ടവനാണ് ഞാൻ. അതനുസരിച്ചായിരിക്കണം എൻ്റെ ജീവിതം. അപ്പോഴേ ഞാൻ ഉമ്മത്തൻ വസത്തിലായിത്തീരുകയുള്ളൂ എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ.